ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഈ ടൈപ്പ് കോമ്പൗണ്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോർഡിനേഷൻ സ്ഫിയർ എന്ന് പറയുന്ന ഈ ബ്രാക്കറ്റിലുള്ളതെന്ന് ഞാൻ പറഞ്ഞല്ലോ. കോർഡിനേഷൻ സ്ഫിയർ ഇവിടെ പോസിറ്റീവ് ആണ്, ഇത് നെഗറ്റീവ് അയോൺസ് പുറത്തു വന്നു. അപ്പോൾ ഈ ടൈപ്പ് കോമ്പൗണ്ട്സിൻ്റെ നെയിമിംഗ് ആണ് നമ്മൾ പഠിച്ചത്. ഇനി നമുക്ക് വേറൊരു ടൈപ്പ് കോമ്പൗണ്ട്സ് ഉണ്ട്, അതായത് K4 Fe CN 6 times. ഇനി ഇങ്ങനെയുള്ള കോമ്പൗണ്ട്സ്, ഇത് പോസിറ്റീവ് ആയിട്ടുള്ള പാർട്ട് ഇത്, അതായത് ആദ്യം എഴുതണതാണല്ലോ പോസിറ്റീവ്, ഇത് പോസിറ്റീവ്, ഇത് നെഗറ്റീവ്, ഈ കോർഡിനേഷൻ സ്ഫിയർ നെഗറ്റീവാണ്. ഇങ്ങനെയുള്ളതിൻ്റെ പേരെങ്ങനെയാണ് കൊടുക്കുന്നതെന്ന് നമ്മളിപ്പോൾ ഇവിടുന്ന് മുതൽ പേര് കൊടുത്തു തുടങ്ങും. ഇത് ഈ പൊട്ടാസ്യം എന്നുള്ള മെറ്റൽ നമ്മൾ ആദ്യം എഴുതും, പൊട്ടാസ്യം. ഇനി നമ്മൾ ഈ കോർഡിനേഷൻ സ്ഫിയറിന് പേര് കൊടുക്കണം. കോർഡിനേഷൻ സ്ഫിയറിന് പേര് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ലിഗാൻസിൻ്റെ എണ്ണം എഴുതും, ഹെക്സാ അല്ലേ. ഇനി ഏത് ലിഗാൻഡാ, സയനോ സയനൈഡോ അങ്ങനെ വേണമെങ്കിൽ എഴുതാം. ഹെക്സാ സയനോ സയനൈഡോന്നോ സയനോന്നോ എഴുതാറുണ്ട് കേട്ടോ, ഹെക്സാ സയനോ. ഇനി അയേണല്ലേ, ഈ അയേണിനെ എഴുതുമ്പം ആദ്യം പൊട്ടാസ്യം വന്നതുകൊണ്ട് ഈ കോർഡിനേഷൻ സ്ഫിയറിനുള്ളിലേത് എഴുതുമ്പോൾ ഇവിടെ ഇവിടെ നമുക്ക് കുഴപ്പമില്ലായിരുന്നു, കാരണം കൊബാൾട്ടേ ഉണ്ടായിരുന്നുള്ളൂ മെറ്റൽ. ഇവിടെ വേറെ വലിയൊരു കൂടിയ മെറ്റൽ ഈ ആദ്യം ഉണ്ട്. അപ്പം ആദ്യമുള്ള മെറ്റൽ അങ്ങനെ തന്നെ എഴുതും. പിന്നെ കോർഡിനേഷൻ സ്ഫിയറിലുള്ള മെറ്റലുണ്ടല്ലോ, ആ മെറ്റലിനെ നമ്മൾ 8 ലെൻഡ് ചെയ്യും. ഇവിടെ അയേണാണ്, അയേണിനെ നമ്മൾ ഫെറം, ഫെറം എന്നുള്ള വാക്കിൽ നിന്ന് കിട്ടിയ സാധനമാണ്. അപ്പം സെനോ ഫെറേ. ഇനി ഓക്സിഡേഷൻ സ്റ്റേറ്റ് എഴുതും. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് നമുക്കറിയാമല്ലോ. അപ്പോൾ ആ രീതിയിൽ 4 പൊട്ടാസ്യം, 6 സയനൈഡ്, അപ്പോൾ പൊട്ടാസ്യം +4, ഇത് 6 -, അപ്പോൾ മിച്ചമുള്ളത് അയേണിൻ്റേത് 2. ഇങ്ങനെയായിരിക്കും നമ്മൾ എഴുതേണ്ടത്, പൊട്ടാസ്യം ഹെക്സാ സയനോ ഫെറേറ്റ് 2. ഇവിടെ ഒറ്റ വ്യത്യാസം ഇതേ ഉള്ളൂ, ഈ കോർഡിനേഷൻ സ്ഫിയർ നെഗറ്റീവ് ആണെങ്കിൽ അതിൻ്റെ അകത്തുള്ള മെറ്റലിൻ്റെ പേര് നമ്മൾ 8 ലെൻഡ് ചെയ്യണം. ഫോർ എക്സാമ്പിൾ, കൊബാൾട്ട് ആണെങ്കിൽ കൊബാൾട്ടേ, അയൺ ആണെങ്കിൽ ഫെറേറ്റ്, ക്രോമിയം ആണെങ്കിൽ ക്രോമേറ്റ്, കോപ്പർ ആണെങ്കിൽ കുപ്രേ. അങ്ങനെ ചില എലമെൻസിൻ്റെ അതിൻ്റെ ലാറ്റിൻ വേർഡ് വെച്ചിട്ടാണ് 8 എന്ന് എഴുതുന്നത്. അപ്പോൾ അത് നമ്മളൊന്ന് പഠിച്ചു വെക്കണം. പ്ലാറ്റിനം ആണെങ്കിൽ സിംപ്ലി പ്ലാറ്റിനേറ്റ്, ഗോൾഡ് ഓറേറ്റ്, സിൽവർ അർജൻറ്റേറ്റ്. അങ്ങനെയായിരിക്കും പേര് വരുന്നത് എപ്പോഴാണ് ഈ കോർഡിനേഷൻ സ്ഫിയർ നെഗറ്റീവ് ആണെങ്കിൽ. ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഈ കോർഡിനേഷൻ സ്ഫിയറിൻ്റെ പുറത്ത് നെഗറ്റീവ് അയോൺസ് ഇല്ല, ഇപ്പുറ പോസിറ്റീവ് അയോൺസും ഇല്ല. എന്ന് വെച്ചാൽ ഈ കോർഡിനേഷൻ സ്ഫിയറിനുള്ളിൽ തന്നെ ഇവിടുത്തെ ചാർജും ന്യൂട്രലൈസ് ചെയ്തു, കൊബാൾട്ടിൻ്റെ കോർഡിനേഷൻ നമ്പറും സാറ്റിസ്ഫൈ ചെയ്തു എന്ന് വേണം. എന്ന് വെച്ചാൽ കൊബാൾട്ടിന് ചാർജ് ഉണ്ടും, അത് ന്യൂട്രലൈസ് ചെയ്യണം. പിന്നെയുള്ള ആവശ്യം എന്ന് പറയുന്നത് ഇതിന് കോർഡിനേഷൻ നമ്പർ 6 ആണ്, അതനുസരിച്ചുള്ള ലിഗാൻസും ഉണ്ട്. അപ്പോൾ വേറെ അയോൺസിൻ്റെ സഹായം ഒന്നും വേണ്ട, അങ്ങനെയുള്ളതുണ്ട്. അതായത് ഇത് ന്യൂട്രൽ കോർഡിനേഷൻ സ്ഫിയർ ആണെന്ന് പറയും. ട്രൈ അമീൻ അല്ലേ, 3 ഇല്ലേ, അപ്പോൾ ട്രൈ അമീൻ. അമീൻ്റെ സ്പെല്ലിംഗ് 2 ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം, അമോണിയ. ട്രൈ അമീൻ. ട്രൈ നൈട്രൈറ്റോ ഏത് വഴിയാ, ത്രൂ നൈട്രജൻ, കാരണം NO2 എന്ന് എഴുതുമ്പോൾ ത്രൂ നൈട്രജൻ ആണെന്നറിയാം. അപ്പം ത്രൂ എൻ. പിന്നെ എന്നാ, കൊബാൾട്ട്, കൊബാൾട്ട്. ഇനി കൊബാൾട്ട് എല്ലാണേ, കൊബാൾട്ട്. പിന്നെ ചാർജ്, ഇതിൻ്റെ 3-0 നമുക്കറിയാം. നൈട്രൈറ്റിൻ്റേത് -1 ആണ്, അപ്പോൾ 3, അപ്പോൾ 3 മൈനസ് ചാർജ്. അപ്പോൾ ഈ കൊബാൾട്ടിൻ്റേത് +3. ഇത്രയും എഴുതിയ ചാതി, ട്രൈ അമീൻ, ട്രൈ നൈട്രൈറ്റോ, എൻ, കൊബാൾട്ട്, 3. ഇപ്പുറത്തുണ്ടായിരുന്നേ നമ്മൾ അതിൻ്റെ പേരും കൂടി ഇവിടെ എഴുതിയതിനെ ക്ലോറൈഡ് എന്നോ സൾഫേറ്റ് എന്നോ. ഇപ്പം ഇല്ലല്ലോ, ഇപ്പുറത്തുണ്ടായിരുന്ന നമ്മൾ അതിൻ്റെ പേര് ഇവിടെ എഴുതിയതിനെ, പക്ഷേ അതും ഇല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ അകത്തേത് ഇങ്ങനെയാണ് എഴുതിയ ചാതി. കാര്യം മനസ്സിലായോ? നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. PTNH3 4 times PTCL4. ഇവിടെ നമുക്കറിയാം രണ്ടും കോർഡിനേഷൻ സ്ഫിയറാണ്, അതായത് കാറ്റോണിക് പാർട്ടും ആനയോണിക് പാർട്ടും കോർഡിനേഷൻ സ്ഫിയറാണ്. ഇങ്ങനെയുള്ള കേസ് നമ്മൾ പേര് കൊടുക്കുമ്പോൾ ആദ്യം ഈ ഭാഗത്തിന് പേര് കൊടുക്കും. അപ്പോൾ എന്നാ, ടെട്രാമീൻ. അപ്പോൾ ഇത് പ്ലാറ്റിനം അല്ലേ, ടെട്രാമീൻ പ്ലാറ്റിനം. കാരണം എന്താ, ഇത് പോസിറ്റീവ് പാർട്ടുള്ള ഭാഗമാണ്. അപ്പോൾ പോസിറ്റീവ് കോർഡിനേഷൻ സ്ഫിയർ ആകുമ്പോൾ മെറ്റലിന് മെറ്റലിന് അങ്ങനെ തന്നെ എഴുതിയാൽ മതി. അപ്പോൾ നമ്മൾ എന്തെഴുതും, ടെട്രാമീൻ, ടെട്രാമീൻ. ഇനി ഇത് പ്ലാറ്റിനം, അപ്പോൾ നമ്മൾ എന്തെഴുതും, ചുമ്മാ പ്ലാറ്റിനം എന്ന് ചേർത്തങ്ങ് എഴുതിയച്ചാൽ മതി, പ്ലാറ്റിനം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് അവിടെ നിൽക്കട്ടെ കേട്ടോ, ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് എഴുതണം. ഇനി ഇതെന്നാ, ടെട്രാ ക്ലോറിൻ അല്ലേ, അപ്പോൾ ടെട്രാ ക്ലോറൈഡോ, ടെട്രാ ക്ലോറൈഡോ. ഇത് നെഗറ്റീവ് പാർട്ടിൻ്റെ ഭാഗമായിട്ട് വരുന്ന, അപ്പോൾ പ്ലാറ്റിനേറ്റ്. ഇപ്പോൾ സൾഫേറ്റ് എന്നൊക്കെ എഴുതുമ്പോൾ പ്ലാറ്റിനത്തിൻ്റെ പേരിന് നമ്മൾ എന്നെ എഴുതും,
പ്ലാറ്റിനേറ്റ്. ഇവിടെയും ചാർജ് എഴുതണ്ടേ? അത് നമുക്ക് ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് ചാർജ് കണ്ടുപിടിക്കാം. ഇത് മൊത്തത്തിൽ ചാർജ് കണ്ടുപിടിക്കുവാണേ, 4 അമോണിയ, അപ്പം നമുക്ക് എന്നാ കിട്ടും? 0. 4 ക്ലോറൈഡ്, അപ്പം -4. അപ്പം ഇതാകെ മൊത്തം -4 ചാർജ്. അപ്പം പ്ലാറ്റിനത്തിൻ്റെ രണ്ടിൻ്റെയും കൂടെ +4. അപ്പം രണ്ട് പ്ലാറ്റിനും ഇല്ലേ, രണ്ടു പേർക്കും പപ്പാതി കൊടുക്കും. 2. ഇവിടെയും 2. ഇവിടെ കിട്ടിയോ? ഇനി നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പം നമ്മൾ ആദ്യം ഈ ഭാഗത്തിന് പേര് കൊടുക്കുക. അപ്പം ഇത് അമീനുണ്ട്, ക്ലോറൈഡ ഉണ്ട്. അപ്പം അമീൻ ഫസ്റ്റ് വരും, ടെട്രാമീൻ ഡൈക്ലോറൈഡും അല്ലേ. അതൊന്നും വേറെ നിയമങ്ങൾ പ്രത്യേകിച്ചൊന്നുമില്ല. ടെട്രാ അമീൻ 2 ക്ലോറിൻ ഡൈക്ലോറൈഡോ, ടെട്രാമീൻ ഡൈക്ലോറൈഡോ. ഇത് പ്ലാറ്റിനം. പ്ലാറ്റിനത്തിന് അങ്ങനെ തന്നെ എഴുതുമല്ലേ, പ്ലാറ്റിനം. ഓക്സിഡേഷൻ സ്റ്റേറ്റ് നമുക്ക് അവിടെ ഇരിക്കട്ടെ. ഇനി ഇത് ടെട്രാക്ലോറൈഡോ, ഇത് നെഗറ്റീവ് പാർട്ടിൻ്റെ ഭാഗമല്ലേ, ഇപ്പുറത്ത് രണ്ടാമത് വരുന്നതല്ലേ. അപ്പം പ്ലാറ്റിനേറ്റ്. ചാർജ് എഴുതണ്ടേ? നമുക്ക് ചാർജ് കണ്ടുപിടിക്കാം. ഇത് 0 ആണ്. അപ്പം ഇതിൻ്റെ 2, ഇതിൻ്റെ 4, 4 രണ്ട് 6, -6 വരും. അപ്പം പ്ലാറ്റിനത്തിൻ്റെ രണ്ടിൻ്റെയും കൂടെ +6 ആയിരിക്കും. +6 രണ്ട് പേർക്ക് കൂടെ പപ്പാതി കൊടുത്താൽ 3 ആണ്. പക്ഷേ പ്ലാറ്റിനത്തിൻ്റെ 3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഇല്ല, 4 ഉം 2 ആണ്. അപ്പം നമ്മൾ 4 ഉം 2 ഉം കൊടുക്കും, അത്രയേ ഉള്ളൂ. പ്ലാറ്റിനത്തിൻ്റെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് 2 എണ്ണം ഉള്ളത് +4 ഉം +2 ഉം. അപ്പം നമ്മൾ +4 ആണ് ഏത് ആദ്യത്തേനും കൊടുക്കുകയുള്ളൂ. കാരണം എന്നാ, ഇതല്ലേ കാറ്റിയോണിക് സ്പീഷീസ്. അപ്പം മിച്ചം പോസിറ്റീവ് ചാർജ് വരണം. അപ്പം അതുകൊണ്ട് ഇതിന് +4 ഉം കൊടുത്തു, ഇതിന് +2 ഉം കൊടുത്തു, അത്രേ ഉള്ളൂ പ്ലാറ്റിനത്തിൻ്റെ കേസിൽ. അതായത് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ള മെറ്റൽസ് ആണെങ്കിൽ നമ്മൾ ഇതുപോലെ കോർഡിനേഷൻ സ്ഫിയർ, അയണൈസേഷൻ സ്ഫിയറും കോംപ്ലക്സസും ആണെങ്കിൽ നമ്മൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൊടുക്കുന്ന കാര്യമാണ് ഇപ്പം പറഞ്ഞത്. അതൊന്ന് ശ്രദ്ധിച്ചാൽ. ഇനി വേറൊരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ പേര് കൊടുക്കുക. ഇത് കോർഡിനേഷൻ സ്ഫിയർ പോസിറ്റീവാണ്. അപ്പം ലിഗാൻസിൻ്റെ പേര് കൊടുക്കണം. ലിഗാൻസ് ഇവിടെ ക്ലോറൈഡും ഉണ്ട്, എത്തിലീൻ ഡയമീനും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്ലോറൈഡ് ആദ്യം വരും, അത് കഴിഞ്ഞിട്ട് എത്തിലീൻ ഡയമീൻ വരും. അപ്പോൾ നമ്മൾ പേര് കൊടുക്കുമ്പോൾ ഡൈക്ലോറൈഡോ, എത്തിലീൻ ഡയമീൻ 2 എണ്ണം ഉണ്ട്. അപ്പോൾ എത്തിലീൻ ഡയമീൻ്റെ അകത്തൊരു ഡൈ എന്ന വാക്ക് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ 2 എന്നുള്ളതിന് പകരം ആ ഡൈ 2 എന്നുള്ളതിനുള്ള വാക്കാണല്ലോ ഡൈ, അതിന് പകരം നമ്മൾ ബിസ് എന്ന് ഉപയോഗിക്കും. അതായത് ആ പേരിൻ്റെ അകത്ത് തന്നെ ഓൾറെഡി ഒരു എണ്ണത്തെ കുറിക്കുന്ന ഒരു വാക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഒന്ന് റിപ്പറ്റീഷൻ വരാതെ ഒരു സ്റ്റൈലിന് വേണ്ടിയിട്ട് നമ്മൾ 2 എന്നുള്ളതിന് നമ്മൾ ബിസ് എന്ന് കൊടുക്കുമെന്ന് മാത്രമേ ഉള്ളൂ, വേറെ പ്രത്യേകതയൊന്നും അതിനില്ല. ബിസ് എത്തിലീൻ ഡയമീൻ എന്നുള്ള ബ്രാക്കറ്റിലിടും. ഈ ഒരു ഡൈ വന്നതുകൊണ്ട് ഇവിടെ നമ്മളൊരു ഡൈയും കൂടെ ചേർക്കാതെ ബിസ് എന്ന് എഴുതിയെന്ന് മാത്രമേ ഉള്ളൂ. എത്തിലീൻ ഡയമീൻ. ഇനി മെറ്റലല്ലേ, കൊബാൾട്ട്. കൊബാൾട്ടിൻ്റെ ചാർജ് എത്രയായിരിക്കും? 1 ക്ലോറിൻ്റെ -1, അപ്പോൾ 2 എണ്ണത്തിൻ്റെ -2. പിന്നെ ഈ സൾഫേറ്റിൻ്റേത് 1 -2, അപ്പോൾ -4. അപ്പോൾ കൊബാൾട്ടിൻ്റെ എത്രയായിരിക്കും? +4. സാധാരണഗതിയിൽ കൊബാൾട്ട് +3 ആണ്, പക്ഷെ ഇവിടെ +4 ആണ്. കൊബാൾട്ട് +4. ഇനി തന്നെ സൾഫേറ്റും കൂടെ എഴുതി വെച്ചാൽ മതി. സൾഫേറ്റ്, ഇങ്ങനെയാണ് പേര് കൊടുക്കുക. ഓക്കെ അല്ലേ?